കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരും, ദൈവത്തിന് പ്രിയരും, വചന കേൾവി സംബന്ധമായി ഏറെ തൽപരരുമായ എനിക്കേറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, സഹോദരിമാരെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദിവസവും നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവ്. അതിന് തക്കവണ്ണം നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു, പോകേണ്ടുന്ന വഴി കാണിച്ചു തരാൻ, വചനത്തെ വെളിച്ചമാക്കി പാതയ്ക്ക് ദീപമാക്കി നമ്മുടെ മുമ്പിൽ നയിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് തിരുവചന കേൾവിക്ക് വേണ്ടി തയ്യാറാകുന്ന നിങ്ങൾക്ക് സ്നേഹാദരവോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആരാധനാ മനോഭാവത്തോടെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 62:1 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 62:1 സീയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല, യെരുശലേമിനെക്കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെ, അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ആദ്യത്തെ ഭാഗം, സീയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല, യെരുശലേമിനെക്കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. ദൈവം അടങ്ങിയിരുന്നാൽ, ദൈവം മിണ്ടാതിരുന്നാൽ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ വിഷയത്തിൽ, എൻ്റെ ഭാരത്തിൽ ആരൊക്കെ മൗനമായാലും, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എൻ്റെ കാര്യത്തിൽ ആരും ഒരു ചെറുവരൽ പോലും അനക്കാതിരുന്നാലും ആരോടും പരിഭവം ഈ വാക്യം ഞാൻ ഗ്രഹിച്ചതിന് ശേഷം എനിക്കില്ല. എനിക്കൊറ്റ ആവലാതിയുള്ളൂ, ഒറ്റ ഭാരമേ ഉള്ളൂ. എൻ്റെ ദൈവമേ, എനിക്കൊരു കാര്യം വന്നാൽ, എനിക്കൊരു ഭാരം വന്നാൽ, എനിക്കൊരാവശ്യം വന്നാൽ, എനിക്ക് വേണ്ടപ്പെട്ടവർ പോലും മിണ്ടാതിരുന്നാലും, എന്നെ ഏറെ സഹായിക്കേണ്ടവർ അടങ്ങിയിരുന്നാലും, അവർ ഒന്നും ചെയ്യാതെ മാറിയിരുന്നാലും, എൻ്റെ ദൈവം അടങ്ങിയിരിക്കരുതേ, എൻ്റെ ദൈവം മിണ്ടാതിരിക്കരുതേ. ഈ ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിപ്പാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ, സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ, ദൈവം നമുക്ക് വേണ്ടി മിണ്ടിക്കൊണ്ടിരുന്നാൽ, അങ്ങനെയല്ലേ? ഞാൻ സീയോനെക്കുറിച്ച് എന്തെങ്കിലും ദൈവം പറഞ്ഞു എന്നുള്ളതല്ല, ദൂതന്മാരെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ നാശത്തെക്കുറിച്ചും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് നല്ലതാണ്, നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഏറ്റവും സന്തോഷം, എന്നെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നു, എന്നെക്കുറിച്ച് ദൈവം മിണ്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഒത്തിരി പേരുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, അവരുടെ നിരാശയ്ക്ക് ഹേതുവായിരിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം അടുത്ത് നിന്ന് കേൾക്കാൻ നിങ്ങളിൽ പലരും അടിയൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തിരക്കുകൾക്കിടയിലും ഫോണിലൂടെ, വാട്സാപ്പിലൂടെ ഒരു ചെറിയ പ്രാർത്ഥനയ്ക്കുള്ള വാക്ക്, ഒരു മെസ്സേജായിട്ട് അയച്ചാൽ പോലും ഞാൻ ഒരു വാക്കിലെങ്കിലും ഒരു മറുപടി ഇടാൻ ശ്രമിക്കാറുണ്ട്. ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെയും പ്രാർത്ഥന ആവശ്യമുള്ള വിഷയമാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന ആ സമയത്ത് ദൈവത്തോട് പറയാറുമുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ഓർപ്പിച്ചിട്ടുണ്ട്, വിളിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നിരിക്കുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഒരു വാട്സാപ്പിലൂടെ ഒരു പ്രയർ റിക്വസ്റ്റ് ഇട്ടാൽ ഞാൻ പരിഗണിക്കും എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ആ കാര്യം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവപാദപീഠത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒത്തിരി പേരുടെ സങ്കടങ്ങളൊക്കെ ദൈവസന്നിധിയിൽ കേൾക്കുന്ന ഒരാളായിരിക്കാൽ ആളുകളുടെ മനോഭാവം, അവരുടെ ധൈര്യം ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ? വലിയ തകർന്നു കിടക്കുകയാണ്, വലിയ ഭാരം അടി കൊണ്ടിട്ടാണ് യോഗത്തിന് വന്നത്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാതെ തിരിച്ചു പോകാനും പറ്റില്ല. പക്ഷേ യോഗമധ്യത്തിൽ ഈ കക്ഷിയെക്കുറിച്ച് ദൈവം സംസാരിച്ചാൽ പ്രശ്നങ്ങളൊക്കെ പിന്നെയായിരിക്കും പരിഹരിക്കുന്നത്. മറുപടിയൊക്കെ ചിലപ്പോൾ 6 കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഈ പ്രയാസം തീരാൻ ഇനി 3 എടുക്കുമായിരിക്കും. പക്ഷെ ദൈവം സംസാരിക്കുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറെ സന്തോഷമാണ്. നീ വെച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച്, അങ്ങനെയല്ലേ, സിയോനെക്കുറിച്ച് എന്നെഴുതിയിരിക്കുകയല്ലേ, നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് നിന്നോട് ദൈവം സംസാരിക്കാറുണ്ടോ? എൻ്റെ പാസ്റ്ററെ പ്രാർത്ഥിച്ചാൽ പോലും ആർക്കും ഒരു ദൂത് പോലും ഇല്ല. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുന്ന ആ വെപ്രാളം കൊണ്ടോ അങ്കലാപ്പ് കൊണ്ടൊക്കെ ആട്ടോ ഞാനതൊക്കെ നന്നായിട്ട് വേദനകൾ മനസ്സിലാക്കുന്നു. ഞാൻ അപമാനിക്കുകയല്ല,
പക്ഷേ എങ്കിലും ഇതൊക്കെയൊന്ന് ഗ്രഹിക്കണ്ടേ? കർത്താവിൻ്റെ സന്നിധിയിൽ പറയണം, എൻ്റെ അപ്പ എൻ്റെ വീട്ടിലൊരുത്തം നിൽക്കുന്നുണ്ട്, പ്രായം അറിയാലോ, ഒന്നിനും പോകുകയല്ല. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, എൻ്റെ ദൈവം ഈ വിഷയത്തെക്കുറിച്ച്, സിയോനെക്കുറിച്ച് മിണ്ടാതിരിക്കലെന്ന് പറഞ്ഞ ദൈവമേ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒന്നും മിണ്ടപ്പ. എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ, വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ ഒതുങ്ങിയിരിക്കുമ്പോൾ, കാശ് എന്നത് രണ്ടാമത്തെ വിഷയം, അങ്ങനെയൊന്ന് പറഞ്ഞേ. ദൈവം മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കത്തും കുത്തും എഴുത്തൊന്നുമില്ലെങ്കിൽ കൊടുക്കും, കാശിങ്ങ് നന്നാ മതി എന്ന് പറയുന്ന നയം ദൈവത്തിൻ്റെ അടുക്കൽ എടുക്കല്ലേ. ദൈവത്തോട് ഇച്ചിരിയോടെ ആത്മസംയമനത്തോടും ആരാധന മനോഭാവത്തോടും കൂടി ഒന്ന് ഇടപെടാമോ? എന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാമോ, കർത്താവേ ഞാൻ ഞങ്ങളുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ഈ വിഷയത്തെക്കുറിച്ച്, സിയോനെക്കുറിച്ച് മിണ്ടാതിരിക്കയില്ല എന്ന് പറഞ്ഞ എൻ്റെ കർത്താവേ, ദൈവമേ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് മിണ്ടണമേ എന്ന് പറയാമോ? ഇപ്പോൾ ഈ പ്രശ്നം വന്നത് എന്തിനാണെന്ന് തലപൊകഞ്ഞ് നാല് പേരോട് ചോദിച്ച് അവരെക്കൊണ്ട് ഞെക്കിപ്പഴിപ്പിച്ച് പറയിപ്പിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തോടൊന്ന് മിണ്ടാൻ പറയാമോ? എന്താ പറ്റിയെന്നറിയില്ല, എത്ര സന്തോഷത്തോടെ പോയതാ നിങ്ങളിൽ പലരും. പക്ഷേ ഈ ദിവസങ്ങളിൽ പെരുമഴ പെയ്ത് വെള്ളം പൊങ്ങി തോർന്നതുപോലെ നിൽക്കുന്നിടത്തെ മണ്ണൊലിച്ചു പോകുന്നതിൻ്റെ ഭാരം അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, നാഥ എനിക്കെല്ലാം സഹിക്കാം, ഞാനിതൊക്കെ തരണം ചെയ്യാം. യോർദാൻ നീന്തിക്കയറാം, ചെങ്കടൽ ചവിട്ടിക്കയറാം, എരിഹോ ദൈവമേ തള്ളി മറിച്ചിട്ട് അപ്പുറം പോകാം. ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കുക കേട്ടോ, അവരാ തള്ളി മറിച്ചിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിനൊക്കെ ഞാൻ സഹിഷ്ണുതയോടെ ഇരിക്കാം. പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യാത്തത് ഈ വിഷയത്തെക്കുറിച്ച് അങ്ങ് മൗനമാകുന്നതാണ്, അങ്ങ് മിണ്ടാതെ ഇരിക്കുന്നതാണ്. നമുക്കറിയാം പല വിഷയത്തിനും, പല വീട്ടിലെ വിഷയത്തിനും കാരണം മിണ്ടണ്ടവർ മിണ്ടാതിരുന്നതാണ്. എൻ്റെ മറുവശമുണ്ട്, ചിലർ മിണ്ടിയതാണ് ചില വഴക്കിനും അടിക്കും കേസിനും എല്ലാം കാരണമായത്. എന്നാൽ ഞാൻ പരിശോധിക്കുന്നു, ചിലർ മിണ്ടണ്ടവർ, അധികാരമുള്ളവർ, അവർ കർശനമായി സംസാരിച്ചിരുന്നെങ്കിൽ, ദേ ഞാനൊരു കാര്യം പറയും, ഇത് ഭക്തിയുള്ള വീടാണ്, ഇവിടെ ഈ വക കാര്യങ്ങളൊന്നും വെറുതെ മെനക്കെടാൻ വേണ്ടി എടുക്കരുത് എന്ന് മിണ്ടണ്ടവർ പറഞ്ഞിരുന്നെങ്കിൽ, അത് അയലക്കത്തുകാരെ കൊണ്ടല്ല പറയിപ്പിക്കേണ്ടത്, ഇച്ചിരിയോട് തെളിച്ച് പറഞ്ഞാൽ എന്നെപ്പോലെ ആഴ്ചയിലൊരിക്കലോ ആറുമാസം കൂടുമ്പോഴോ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശിയെ കൊണ്ടല്ല പറയിപ്പിക്കേണ്ടത്, നിങ്ങളാ വീട്ടിൽ അധികാരിയല്ലേ, സമയത്ത് മിണ്ടണ്ടതുപോലെ മിണ്ടണം. അങ്ങനെ പറയേണ്ടവൻ പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ചിലരെങ്കിലും, എൻ്റെ ജീവിത പങ്കാളി ഇതൊക്കെ കേട്ടിട്ട് അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നെൻ്റെ തലയിൽ കയറില്ലായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? അപ്പം ചിലരുടെ മൗനം ആപത്തിലേക്ക് എത്തിക്കും, ചിലരുടെ മൗനം അപകടത്തിൽ കൊണ്ട് നിർത്തും, ചിലരുടെ മൗനം വലിയ കലാപത്തിലും കലക്കത്തിലും എത്തിക്കും, ചിലർ പറയേണ്ടടുത്ത് പറഞ്ഞാൽ കാര്യങ്ങൾ സ്റ്റോപ്പാവും. ചില അധികാരികൾ, ചില കർത്തൃദാസന്മാർ പറയേണ്ടത് പറയില്ല, ഉള്ളിൽ വെച്ചൊന്ന് നടക്കും, പറയേണ്ടത് പറഞ്ഞാൽ പ്രശ്നം അങ്ങ് തീർന്നു. ഇവിടെ ദൈവം പറയുന്നു, ഇല്ല, നിൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാനിനി മിണ്ടാതിരിക്കില്ല. സിയോനെക്കുറിച്ച് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായടയ്ക്കാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലേ എനിക്കൊരു സുഖമുള്ളൂ എന്ന് പറയുന്ന ഒരാളല്ല ദൈവം. പക്ഷെ ചിലരെക്കുറിച്ച് ദൈവം മിണ്ടാതിരിക്കില്ല. ദൈവം തീരുമാനിക്കുന്നു, സിയോനെക്കുറിച്ച് ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല, യെരുശലേമിനെക്കുറിച്ച് അടങ്ങിയിരിക്കില്ല. ഈ രണ്ട് വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കേട്ടോ, എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം ബോധിപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തോട് ഈ 62-ാം അധ്യായം ഒന്ന് മടിയിലെടുത്ത് വെച്ചട്ടെ, ബൈബിൾ ഒന്ന് മടിയിലെടുത്ത് വെച്ചട്ടെ, 62-ാം അധ്യായം തുറന്ന് കൈവച്ചട്ടെ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാനിത് വഴി പറഞ്ഞു തരാം, അതല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഒന്ന് പ്രാർത്ഥിക്കാമോ, എൻ്റെ കർത്താവേ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് മിണ്ടണേ, എൻ്റെ അപ്പ എൻ്റെ കാര്യത്തിൽ അങ്ങ് അടങ്ങിയിരിക്കില്ലേ എന്ന് ദൈവത്തോടൊന്ന് പറയാമോ? ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ, ദൈവത്തിൻ്റെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആർക്ക് തടയാൻ പറ്റും? പോട്ടെ, ആദ്യത്തെ വാക്ക് തന്നെ ഞാൻ ആവർത്തിച്ച് പറയാം, ദൈവം ഒന്ന് സംസാരിച്ചാൽ മനസ്സ് തണുക്കും. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ, ഇപ്പോഴെന്തിനാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ കുഞ്ഞ് അധ്വാനിക്കുന്ന പണം കഷ്ടപ്പെടുന്നത്, അത് ഈ സമയത്ത്
വെള്ളം കുത്തി ചോർത്തി വിടുന്നത് പോലെ ചോർന്നു പോവുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ വീട്ടിൽ എന്തുകൊണ്ടിത് നടന്നു? ഈ വിഷയത്തെക്കുറിച്ച് അങ്ങ് മൗനമാകരുതേ, ഒന്ന് സംസാരിക്കണേ എന്ന് ദൈവത്തോട് പറയാമോ? ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുവാണേ. ദൈവം ചില വിഷയത്തിൽ മൗനമായാൽ നമ്മൾ കഷ്ടപ്പെടും. അതുകൊണ്ട് ദൈവത്തോട് പറയണം, ഞാൻ സഹിച്ചോളാം, പിടിച്ചു നിന്നോളാം, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. എന്നോട് ഈ വിഷയത്തെക്കുറിച്ച്, സിയോനെക്കുറിച്ച് എന്നല്ല എഴുതിയത്, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച്. എൻ്റെ മോള് ഒത്തിരി പ്രാർത്ഥിച്ച് വിവാഹം ചെയ്ത് ഇപ്പോൾ ഇന്ന സ്ഥലത്തായിരിക്കുന്ന എൻ്റെ മോളെക്കുറിച്ച്, ആ സിയോനെക്കുറിച്ച് എന്നെഴുതിയിരിക്കുന്നിടത്ത് ആരെക്കുറിച്ചാണ് നിങ്ങൾ എഴുതി ചേർത്തോ? പറ, മൗനമാകരുത്. അങ്ങൊരു വാക്ക് പറയണം, അവക്ക് വേണ്ടി, അവന് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ തുണയാളിക്ക് വേണ്ടി. മിണ്ടാതിരിക്കല്ലേ, മൗനമായിരിക്കല്ലേ, ഒരു വാക്ക് പറയണം. ദൈവം ചില വിഷയത്തിൽ മിണ്ടാതായാൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ദൈവത്തോട് പ്രാർത്ഥിക്ക്, ഈ വിഷയത്തെക്കുറിച്ച് അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയണേ. നമുക്കതിനായി കാത്തിരിക്കാം. ദൈവം സംസാരിക്കട്ടെ, ആ വാക്ക് നമ്മുടെ സ്വന്തമാക്കാം. സിയോനെക്കുറിച്ച് ഞാൻ ഇനി മിണ്ടാതിരിക്കില്ല. നിന്നെക്കുറിച്ച് ദൈവം വാ തുറക്കാൻ പോവുക, വാചാലനാകാൻ പോവുക, സംസാരിക്കാൻ പോവുക. ദൈവം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ പ്രവർത്തിക്കാൻ ആളെഴുന്നേക്കും. ദൂതന്മാരും അഭിഷിക്തന്മാരും സഹായിക്കേണ്ടവരെയും ദൈവം പറഞ്ഞാൽ എഴുന്നേക്കാതിരിക്കുമോ? ദൈവം സംസാരിക്കട്ടെ, ബാക്കി നമുക്ക് ജീവിതത്തിൽ കാണാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദിവസത്തേക്കുള്ള ദൂതും ദൈവം തന്നതിനായി സ്തോത്രം. നാഥ, ഒരുപാട് പേരെക്കുറിച്ച് ദൈവം ഒന്നും മിണ്ടുന്നില്ല. ചിലരെക്കുറിച്ച് ഇനി ദൈവം പറയില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളിൽ ചിലരെക്കുറിച്ച്, ഇത് കേൾക്കുന്നവരെക്കുറിച്ച് അങ്ങ് മൗനമാകല്ലേ കർത്താവേ, അങ്ങ് അടങ്ങിയിരിക്കല്ലേ കർത്താവേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ വാക്യത്തിൽ കണ്ടു, അങ്ങ് ഞങ്ങളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ദൈവമേ, വിളങ്ങി വരുവോളം, ജ്വലിച്ച് പ്രകാശിക്കുവോളം ദൈവം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അതുതന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ മിണ്ടാതിരുന്നാലും, പ്രവർത്തിക്കേണ്ടവർ ഞങ്ങളെ മൈൻഡ് ചെയ്തായിരുന്നാലും, എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി മിണ്ടാതിരിക്കരുതേ, പ്രവർത്തിക്കാതിരിക്കരുതേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. പരിശുദ്ധൻ്റെ കൈകളിൽ എല്ലാവരെയും തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.